അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഭരണം നടത്തിയിരുന്ന ഭരണാധികാരിയായിരുന്നു ഹബീബ് ഇബ്നു മാലിക്. അബൂജഹൽ ഹബീബ് ഇബ്നു മാലിക്കിന് ഒരു കത്തെഴുതി. ആ കത്തിൽ പല കാര്യങ്ങളും പറഞ്ഞു, മക്കയുടെ വിശേഷങ്ങളെ കുറിച്ച് പറഞ്ഞു. കൂട്ടത്തിൽ പലതും പരിചയപ്പെടുത്തി. ഹബീബ് ഇബ്നു മാലിക്കിന് ഒന്ന് മക്ക കാണണം, ഒന്ന് മക്കയിലേക്ക് വരണം. അബൂജഹലിനെ അറിയിച്ചു. നല്ല വരവേൽപ്പ് നൽകി അബൂജഹൽ. ഹബീബ് ഇബ്നു മാലിക്കിന് അതേ ഹബീബ് ഇബ്നു മാലിക്ക് അതേം നല്ല വരവേൽപ്പ് കൊടുത്തു. ഹബീബ് ഇബ്നു മാലിക്ക് തങ്ങൾ വരുന്നത് എങ്ങനെയാണ്? ഏകദേശം 12,000 പടയാളികളും കുതിരകളും ഉണ്ട്. വലിയ പ്രൗഢിയിലുള്ള വരവാണ്. മക്കയിലേക്ക് വന്നു. അബൂജഹലിന് സ്വർണം കൊടുത്തു, പലതും കൊടുത്ത് ആദരിച്ചു. ഒക്കെ കഴിഞ്ഞതിന്റെ ശേഷം അബൂജഹലിന് നല്ല സന്തോഷമായി. അബൂജഹലിനോട് അടുത്ത ചോദ്യമാണ്, മാ തഖൂലു നബീ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താ അബൂജഹലേ നിനക്ക് മുഹമ്മദിനെ കുറിച്ച് പറയാനുള്ളത്? അബൂജഹലിനോടല്ലേ ചോദിച്ചത്? അതും ആരെ കുറിച്ചാ ചോദിച്ചത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാ ചോദിച്ചത്. ഇപ്പൊ ചില ആളുകൾ റബീഉൽ അവ്വൽ 12 ആയാൽ പിന്നെ നബി തങ്ങൾ സാധാരണക്കാരനല്ലാതെ ആയി പോകുമോ എന്ന് പേടിച്ച് നടക്കുന്ന ചില ആളുകൾ, റസൂലുള്ള ഒരു സാധാരണ മനുഷ്യനാകൂല എന്ന് പേടിച്ച് കാണുന്നവരോടൊക്കെ റബീഉൽ അവ്വൽ 12 ആകുന്നതിന്റെ മുമ്പ് നോട്ടീസിലും അല്ലാതെ നബി തങ്ങൾ സാധാരണക്കാരനാണ് എന്ന് നോട്ടീസ് അടിക്കാൻ നടക്കുന്ന ചില വിവരദോഷികളുണ്ട്. അല്ലാഹുവേ അവരെയും നീ നന്നാക്കി തരണേ. അല്ലാഹ് അവര് ചിന്തിച്ചില്ല. അള്ളാന്റെ ഖുർആനിൽ അള്ളാഹ് ഏറ്റെടുത്ത കാര്യമാണ് അള്ളാന്റെ ഹബീബിന്റെ ദിക്റിനെ ഉയർത്തല്. ഏതെങ്കിലും ഒരു സമൂഹം നോട്ടീസ് അടിച്ചത് കൊണ്ടോ, ലഘുലേഖ ഇറക്കിയത് കൊണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും മൈക്ക് കെട്ടിയിട്ട് ഇസ്ലാമിനെതിരെ പ്രസംഗിച്ചത് കൊണ്ടോ ബിദങ്ങളെ മഹത്വത്തെ ഇടിച്ച് താഴ്ത്താൻ ഒരു ബിദഅത്തുകാരനും സാധ്യമല്ല. ഖുർആനാ പ്രഖ്യാപിച്ചത്. അങ്ങയുടെ മഹത്വത്തെ നമ്മൾ ഉയർത്തിയിരിക്കുന്നു. അള്ളാഹുവിന്റെ ഖുർആൻ പ്രഖ്യാപിച്ച കാര്യമല്ലേ? ഇന്നിവിടെ വരാൻ കഴിയുമോ ഇല്ലയോ എന്ന് എനിക്ക് വല്ലാത്തൊരു ഭയം ഡേറ്റ് കൊടുക്കുമ്പോ ഉണ്ടായിരുന്നു. എന്റെ ക്ലാസിന്റെ ഡേറ്റ് അറിയാത്ത സമയത്തായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും തങ്ങളവറുകൾ 2-3 പ്രാവശ്യം ഇവിടെ നിന്ന് ആളുകളെ കൊണ്ട് വിളിപ്പിച്ചിട്ട് മറുപടി കൊടുക്കാതിരുന്ന സയ്യിദന്മാരോടൊരു അനാദാരമാകുമെന്ന് ഭയപ്പെട്ടാണ് ഞാൻ ഡേറ്റ് കൊടുത്തത്. അൽഹംദുലില്ലാഹ് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു. അല്ലാഹുവേ ഞങ്ങളെ സദസ്സിനെ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നബിദങ്ങളെ മഹത്വം അത് പറഞ്ഞു തീർക്കാൻ കഴിയോ? എന്റെ ആയുസ്സുമൊക്കെ നബിദങ്ങളെ മഹത്വത്തെ കുറിച്ച് കേൾക്കണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ എനിക്ക് എന്റെ ആയുസ് കൊണ്ട് തീർക്കാൻ കഴിയുന്നതാണോ ആ നബിദങ്ങളെ മഹത്വം? ആ നിലക്കല്ലോ ഉയർത്തിയതല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി മറുപടി. അബൂജഹലിന്റെ മറുപടി നബിദങ്ങളെ കുറിച്ചാണ്. എന്താ നബിദങ്ങളെ കുറിച്ച് അബൂജഹലിന് പറയാനുള്ളതിന്? നബിദങ്ങളെ ഏറ്റവും വലിയ പ്രത്യേകത, കുട്ടിക്കാലം മുതലേ നിങ്ങൾക്ക് മുഹമ്മദിനെ അറിയാം സല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടിക്കാലം മുതലേ അറിയാം. കുട്ടിക്കാലം മുതലേ ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല, നല്ല അമാനത്തോടെ ജീവിച്ചയാളാണ്. ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ല, സത്യം മാത്രം സംസാരിക്കുന്നയാളാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അബൂജഹലും പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ബഹുമാനം. അങ്ങനെ ഇപ്പോഴും ചില ആളുകൾ പറയുന്നുണ്ട് നബി നിങ്ങളെ ബഹുമാനമാണ് എന്നവർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം. എനിക്ക് അറിഞ്ഞിട്ട് അത്തഹിയാത്തിൽ നിന്ന് ഇല്ലാതെയാക്കി കളയുമെന്ന് എനിക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനം അത് പുതുതായിട്ട് അറിഞ്ഞിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും കേട്ടിട്ട് ഇല്ലാതാക്കി കളയുമെന്ന് എനിക്കറിയില്ല. അള്ളാഹുമായുള്ള സംഭാഷണമാണ് നിസ്കാരം. ആ നിസ്കാരത്തിൽ ഇപ്പോഴും വിശാലീകരിക്കുമ്പോ എല്ലാവരും പറഞ്ഞു അസ്സലാമു അലൈക അയ്യുഹ നബിയൂ. അള്ളാഹുമായുള്ള സംഭാഷണത്തിൽ അന്തിനാ അള്ളാഹുവിന്റെ റസൂലിനോടൊരു സലാം. അത് നബിതങ്ങൾക്കുള്ള ആദരവാ, നബിതങ്ങൾക്കുള്ള ബഹുമാനമാണ്. ഇപ്പോഴും പറയുന്നു എല്ലാ എതിരാളികളും ആ സലാം നിർത്തിയിട്ടില്ല. അള്ളാഹു കൊടുത്ത വലിയ ആദരവാ. അങ്ങയുടെ മഹത്വത്തെ നമ്മൾ ഉയർത്തിയിട്ടുണ്ട്. തങ്ങളെ ഞങ്ങൾക്കറിയാം വല്ലാത്ത അമാനത്തുള്ളയാളാണ്, സത്യം മാത്രം സംസാരിക്കുന്നയാളാണ്. നാൽപ്പത് വയസ്സ് തികഞ്ഞപ്പോൾ നബുവത്ത് ലഭിച്ചു നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. 40 വയസ്സ് കഴിഞ്ഞപ്പോൾ നബുവത്ത് ലഭിച്ച അബൂ ജഹൽ പറയാണ്, അതിന്റെ ശേഷം പിന്നെ മുഹമ്മദ് നമ്മളെ ബിംബങ്ങളെ കുറ്റം പറയുന്നു. നമ്മളെ ഉപ്പാപ്പമാരാധിച്ച ബിംബങ്ങളെ ആരാധിക്കരുതെന്ന് പറയുന്നു. ദീനിനെതിരെ അവൻ സംസാരിക്കുന്നു. അപ്പോഴല്ലേ ഹബീബ് ഇബ്നു മാലിക്കിന്റെ മറുപടി, ഒന്നയാളെ എന്റെ മുന്നിലേക്ക് കൊണ്ടുവരൂ, എനിക്കൊന്നയാളെ കാണണം. ആരെ കാണണം എന്നാ പറയുന്നത്? നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം എന്നാ പറയുന്നത്. ആരാ? അബൂ ജഹലിനോടാ പറയുന്നത്. അബൂ ജഹലിനോട് പറയാണ്, എനിക്ക് ആ മുഹമ്മദിനെ ഒന്ന് കാണണം, ഒന്ന് പരിചയപ്പെടണം. ഹബീബ് ഇബ്നു മാലിക് എന്നെ കാണാൻ വന്നിട്ടുണ്ട്, നിങ്ങളെ കാണണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്, ഒന്ന് വരാൻ വേണ്ടി പറയണം. ഹബീബ് ഇബ്നു മാലിക് പറഞ്ഞപ്പോൾ പോയി, ഇസ്ലാമിന് അത്ര ശക്തി പകർന്ന കാലമല്ല, ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടമാണ്. അബൂ ജഹൽ ആളെ വിട്ടപ്പോൾ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ വരാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. മഹദി ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ, ഖദീജ ബീവിയുണ്ട്. രണ്ടുപേരും വല്ലാത്ത ഭയത്തിലാണ്, രണ്ടുപേരും വല്ലാത്ത പേടിയിലാണ്. ഇസ്ലാമിന് വല്ലാതെ ശക്തി കൂടിയ ഒരു കാലഘട്ടമല്ല, ഇസ്ലാം ഇങ്ങനെ പ്രചരിച്ചു തുടങ്ങിയതേ ഉള്ളൂ. അതേ സിറിയയുടെ ഭരണാധികാരിയാ വിളിക്കുന്നത്. ആരെ മുന്നിലേക്കാ വിളിക്കുന്നത്? അബൂ ജഹലിന്റെ മുന്നിലേക്കാണ്. അബൂ ജഹലിന്റെ മുന്നിലേക്കാണ് പോകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തു ചെയ്തു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നോട് പറയുന്നു, അതേ ഭരണാധികാരിയുടെ മുന്നിലേക്കല്ലേ പോകുന്നത്? നല്ല വേഷത്തിൽ പോകണം, നല്ല ഭംഗിയിൽ പോകണം. നമുക്ക് ചിലപ്പോ ഇങ്ങനെ തോന്നും, ചില സമ്മേളനങ്ങളിലൊക്കെ പോയാൽ വലിയ വലിയ ഉസ്താദുമാരൊക്കെ ചിലപ്പോ കോട്ട് ധരിച്ചിട്ടുണ്ടാകാം. അവരെ വേഷവിധാനത്തിൽ ചിലപ്പോ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ചില രൂപങ്ങൾ കാണാം. എന്തിനാ കോട്ട് എന്ന് തെറ്റിദ്ധരിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഭരണാധികാരിയുടെ മുന്നിലേക്ക് പോവുകയാണ്. ഭരണാധികാരിയുടെ മുന്നിലേക്ക് പോകുന്നത് എന്തിനാണ്? നമ്മുടെ മതത്തെ കുറിച്ച് പരിചയപ്പെടുത്താനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഓവർ കോട്ട് ധരിച്ചു, നല്ല തലപ്പാവെടുത്ത് ധരിച്ചു. മൂന്ന് പേരും അതേ അതേ വിളിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതേ ബഹുമാനപ്പെട്ട മഹദി ബീവി ഖദീജ റളിയല്ലാഹു അൻഹു, മൂന്ന് പേരും വീട്ടിൽ നിന്നിറങ്ങി.
രണ്ടുപേർക്കും വല്ലാത്ത ഭയം. നിങ്ങൾ പറഞ്ഞു എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വല്ലാതെ ഭയപ്പെടുന്നത്? ഞാൻ എന്റെ കാര്യം എന്റെ റബ്ബിലേക്ക് ഭാരമേൽപ്പിച്ചയാളാ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? എന്റെ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടതില്ല. അല്ല നബിയേ, ഭരണാധികാരി കൂടെയുണ്ട്, നാട്ടിലെ വലിയ വലിയ പ്രമുഖന്മാരുണ്ട്. അതേ നിങ്ങളെ തലയെടുത്താൽ നൂറോളം ഒട്ടകം പ്രഖ്യാപിച്ച അബൂജഹ്ല് പോലെയുള്ള ശത്രുക്കളുള്ള സദസ്സല്ലേ നബിയേ? തങ്ങൾ പറയാണ് പേടിക്കേണ്ടതില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നല്ല ചുവന്ന കോട്ട് കൊണ്ട കൊടുത്തു, നല്ല കറുത്ത തലപ്പാവും കൊണ്ട കൊടുത്തു, രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ചു. ആ സദസ്സിലേക്ക് നീങ്ങി സദസ്സിലേക്ക് എത്തി. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ചരിത്രം പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങ് പൂർത്തീകരിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബ് ഇബ്നു മാലിക്കിന്റെ സദസ്സിലേക്ക്, ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല, ഇസ്ലാമിനെതിരെ വലിയ ശത്രുതയിലായി ജീവിച്ച് ശത്രുതക്ക് നേതൃത്വം കൊടുത്ത അബൂ ജഹൽ ലഅനത്തുല്ലാഹി അലൈഹി, ആ അബൂ ജഹലിനെ ആദരിക്കാനാ മക്കയിലേക്ക് വന്നത്. അപ്പോഴല്ലേ നബിതങ്ങളെ ഒന്ന് കാണണമെന്ന് ആശ പ്രകടിപ്പിച്ചത്. ആര് കാരണമാണ്? അബൂ ജഹല് കാരണമാണ്. എന്തേ കാരണം? അബൂ ജഹല് പറഞ്ഞു, നബിതങ്ങളെ കുറിച്ച് ചെറുപ്പത്തിലേ ഞങ്ങൾക്കറിയാം, നല്ല അമാനത്തുള്ളയാളാണ്, വിശ്വസിച്ച് എന്തും ഏൽപ്പിക്കാൻ പറ്റിയ ആളാണ്, കള്ളം ചെറുപ്പത്തിലേ പതിവില്ല. ഉപകാരം കാണണമെന്ന് തോന്നി. അതാ മൗലിദ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ മനസ്സിലാക്കിയത് മൗലിദ് ഓതുമ്പോഴേക്ക് ശിർക്കാവും, എല്ലാവരും പേച്ചു പോകുന്നു. അങ്ങനല്ല, അങ്ങനല്ല. മൗലിദ് കൊണ്ട്, അബൂജഹലിന്റെ മൗലിദ് കൊണ്ട് പോലും ഒരാൾക്ക് ഹിദായത്ത് കിട്ടാൻ പോകുന്ന സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഹബീബ് ഇബ്നു മാലിക് ചെറുപ്പത്തിലേ സത്യം പറയുന്ന ആള്, അതും കളവ് പറയാതെ ജീവിച്ച ആള്, കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ കളി ഉണ്ടാകേണ്ട പ്രായമല്ലേ, ആ പ്രായത്തിൽ പോലും സത്യസന്ധതയിലും എല്ലാം തികഞ്ഞ നിലക്കും ജീവിച്ച ഒരാള് കാണാതെ തിരിച്ചു പോയാൽ പറ്റില്ലല്ലോ. വന്നതല്ലേ എന്തായാലും അയാളെ കണ്ടുകളയാ. അബൂജഹലിന്റെ മൗലിദ് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടണമെന്ന് തോന്നി. വിളിപ്പിച്ചു, നബി തങ്ങൾ സദസ്സിലേക്ക് കയറി വരികയാണ്. വല്ലാത്ത ഹൈബത്തല്ലേ, പൂർണചന്ദ്രനെ പോലെ തിളങ്ങി നിൽക്കുന്ന ഭംഗിയല്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലേക്ക് അങ്ങ് കയറി വരുമ്പോൾ ഒരുപാട് ജനങ്ങളുണ്ട്. അതേ ഹബീബ് ഇബ്നു മാലിക്കിന് സ്വീകരണം കിട്ടിയ സദസ്സല്ലേ അവിടെ ആ ഹബീബ് ആയ നബിതങ്ങൾ കയറി വരുന്നത്. കയറി വരുമ്പോൾ ഹബീബ് ഇബ്നു മാലിക് അറിയാതെ എഴുന്നേറ്റ് നിന്നുപോയി. ورفع حبيب ربي ادي راسه تعليق يرضي بوي നബിതങ്ങളെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുപോയി. കാരണം നബിതങ്ങളെ കണ്ടാൽ മനസ്സ് മാറാത്തവരുണ്ട്. അതേ ഹബീബ് ഇബ്നു മാലിക്കിന്റെ ചോദ്യമാണ്, ഞാൻ ഒരുപാട് അമ്പിയാക്കളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്, ചരിത്രങ്ങളിലൂടെ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് മുഅ്ജിസത്ത് വല്ലതും പറയാനുണ്ടോ?
അലൈഹി വസല്ലം തങ്ങളോടല്ലേ ചോദിച്ചത്? റസൂലുള്ളാഹിന്റെ ചോദ്യം, മാദാ തുരീ, എന്ത് വേണടോ നിനക്ക്, എന്ത് മുഅ്ജിസത്താ നിനക്ക് വേണ്ടത്? അബൂജഹലിനെ മുൻനിർത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിക്കുകയാണ്, ഈ അബൂജഹൽ ഒരുപാട് മുഅ്ജിസത്ത് കണ്ടിട്ടുണ്ട്, അബൂജഹലിന് മാറ്റം കിട്ടിയിട്ടില്ല, അബൂജഹലും ഇങ്കരന്മാരും പറഞ്ഞതെന്നാണ്, ഇന്നക്കല മജ്നൂൻ, നീ ഭ്രാന്തനാണ്. ചോദിക്കുന്നു എന്ത് കറാമത്താ, എന്ത് മുഅ്ജിസത്താ കാണിക്കാൻ കഴിയുന്നത്? റസൂലുള്ളാഹിന്റെ തിരിച്ചുള്ള ചോദ്യം എന്താ നിങ്ങൾക്ക് വേണ്ടത്, എന്ത് മുഅ്ജിസത്താ വേണ്ടത്? അപ്പോഴല്ലേ മറുപടി, സൂര്യനങ്ങമായുമ്പോൾ ചന്ദ്രൻ ഇങ്ങനെ അസ്തുതി ഉദിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് ആ ചന്ദ്രനെ ഒന്ന് നിങ്ങൾ താഴോട്ടേക്ക് താഴ്ത്തിയിട്ട് പിളർത്തി എന്ന് കാണിച്ചു തരണം. ഹബീബ് ബിൻ മാലിക് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്പസമയം മിണ്ടാതിരുന്നു, അല്പസമയം മിണ്ടാതിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ നിസ്കാരത്തിലേക്ക് കടക്കുന്നു, നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു, നിസ്കാരത്തിൽ നിന്ന് കൈകെട്ടിയിട്ട് ഇങ്ങനെ അള്ളാഹുവിന്റെ മുന്നിൽ ഇങ്ങനെ ഇബാദത്തിലായി കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞിട്ട് എഴുന്നേറ്റിട്ട് പറയാണ്, റെഡിയാണ്, സൂര്യൻ അസ്തമിക്കാനുള്ള സമയമായി പോയി, ചന്ദ്രൻ ഉദിക്കുകയും അതുപോലെ ഭൂമിയിലേക്ക് താഴ്ന്നു വരികയും പിളർത്തി അങ്ങ് കാണിച്ചു തരാനുമുള്ള സമയമെടുത്തുപോയി. നിസ്കാരത്തിൽ കഴിഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ മലക്കുല്ലംലാക്ക് ജിബ്രീൽ അലൈഹി സലാമും പോരാ 12,000 വരുന്ന മലക്കുകളും ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയി. നബിയെ ഭയപ്പെടേണ്ടതില്ല, ഞങ്ങള് കൂടെയുണ്ട് നബിയെ, ഭയപ്പെടേണ്ടതില്ല, ഞങ്ങൾ കൂടെയുണ്ട് നബിയെ. വന്നിട്ട് പറയാണ്, അങ്ങയോട് റബ്ബിന്റെ സലാം അറിയിച്ചിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം സലാം പറഞ്ഞിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സമാധാനിപ്പിക്കുകയാണ്. ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുക്കണം, അതിനാവശ്യമായതൊക്കെ ഞാൻ ചെയ്തോളൂ. അത് പറഞ്ഞിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കാണ്, ഓ നബിയെ നിങ്ങൾ അറിയണം ഒരു കാര്യം, നിങ്ങൾ അറിയണം എന്താണെന്ന് അറിയോ, നിങ്ങളോട് ഭരണാധികാരി അവസാനം എനിക്കൊരാഗ്രഹം പൂർത്തീകരിക്കാൻ ഉണ്ടെന്ന് പറയും. അപ്പൊ എന്താണ് ആഗ്രഹം എന്ന് പറയുന്നതിന്റെ മുമ്പ് അങ്ങ് പറഞ്ഞു കൊടുക്കണം, നിങ്ങളുടെ മകളുടെ രോഗം മാറിയിരിക്കുന്നു എന്ന് രാജാവിനോട് നിങ്ങൾ പറയണേ. മലക്കുല്ലംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. നീണ്ട ചരിത്രമാണ്, ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. ഈമാനുള്ള ഭൂമിനികളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഭൂമിയിൽ നിന്നിട്ടതാ ചന്ദ്രനെ പിളർത്തി അങ്ങ് കാണിച്ചു കൊടുത്തു, സൂര്യൻ അസ്തമിച്ചു, ഭൂമിയിൽ നിന്നിട്ട് തന്നെ ചന്ദ്രനെ പിളർത്തി അങ്ങ് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അങ്ങോട്ടൊരു ചോദ്യമാണ്, ഇനി നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? ഞാൻ എന്റെ പ്രസംഗം ഇനി നീട്ടുന്നില്ല, ബഹുമാനപ്പെട്ട തങ്ങളെ വരകൾ എത്തിക്കഴിഞ്ഞു. അമ്മേ, ഞങ്ങളെ മജ്ലിസ് ദുആക്കിജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഹബീബ് ബിൻ മാലിക്, ഭൂമിയിൽ നിന്ന് ഞാൻ ചന്ദ്രനെ പിളർത്തിയിട്ട് താഴ്ത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നതുപോലെ ഇനിയൊരു അത്ഭുതം കൂടി സംഭവിക്കാനിരിക്കുന്നു. നിങ്ങളെ സുഖമില്ലാത്ത മകളില്ലേ, ശരീരത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ച് എഴുന്നേൽക്കാൻ കഴിയാത്ത മകളില്ലേ, അവള് നിങ്ങളെ കാത്തിരിക്കുന്നു, നിങ്ങളെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്.
ഷഹാദത്ത് കലിമ പ്രഖ്യാപിച്ചു പോയി. അബൂ ജഹലിന്റെ മുന്നിൽ വെച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, നബിയേ അഷ്ഹദു അന്നക മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബാണ്, അല്ലാഹുവിന്റെ പ്രവാചകനാണ്, ഞാനിത് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് നബിയേ. അബൂ ജഹലിന്റെ ചോദ്യമാണ്, എന്ത് പറ്റിപ്പോയി നിങ്ങൾക്ക്? ഇതവന്റെ സിഹറാണ്, അവന്റെ മരണമാണ്. മുഹമ്മദ് മരണം കാണിക്കാൻ തുടങ്ങിയത് 40-ാം വയസ്സ് മുതലാണ്. അത് കണ്ടിട്ട് നിങ്ങൾ പെട്ടുപോകണ്ട. ഹബീബ് ബിൻ മാലിക്കിന്റെ മറുപടി, നിനക്കറിയോ കിടപ്പറയിൽ കിടന്നുകൊണ്ടിരിക്കുന്ന എന്റെ മകള്, ആ മകള് സുഖമില്ലാത്ത മകള്, എന്നെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞത്, അത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല. അറിയാത്ത കാര്യം എന്നോട് മുഖത്ത് നോക്കിയിട്ട് ആ രോഗം മാറിയെന്ന സന്തോഷം അറിയിച്ചു. ഞാൻ ആ മകളെ കണ്ടിട്ട് മുഹമ്മദിന് സമ്മാനങ്ങളേക്കാ ഹബീബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അതാ മടങ്ങുന്നു സിറിയയിലേക്ക്. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നടന്നു കാണാത്ത മകളിങ്ങനെ വീട്ടിന്റെ പുറത്ത് വന്ന് നിന്നിട്ട് വിളിക്കുന്നു, മർഹബാ മർഹബാ. ബാപ്പനെ വിളിച്ചിട്ട് പറയാണ്, അഷ്ഹദു അല്ലാഹ ഇല്ലല്ലാ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ. വാക്യം പ്രഖ്യാപിച്ചിട്ടുണ്ടേ ബാപ്പാ, നിങ്ങളും ഇത് പ്രഖ്യാപിച്ചിട്ടല്ലേ വരുന്നത്? മകളോട് ബാപ്പന്റെ ചോദ്യം, ചോദ്യങ്ങൾക്ക് അതെങ്ങനെ മനസ്സിലായി? നിനക്കതെങ്ങനെ മനസ്സിലായി മോളെ? ആ കുട്ടിയുടെ മറുപടി, ഞാനിങ്ങനെ ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ വന്നു നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റബ്ബേ ഞങ്ങൾക്കും ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ആ നബി തങ്ങളെ പലതവണ സ്വപ്നം കാണാനുള്ള തൗഫീഖ് തരണം റഹ്മാനെ. അതിന് തടസ്സമാകുന്ന എന്ത് ശുദ്ധിക്കുറവ് ഞങ്ങൾക്കുണ്ടോ, നീ ശുദ്ധീകരിക്കണം റഹ്മാനെ. നബി തങ്ങളെ കാണാതെ നീ ഞങ്ങളെ മരിപ്പിക്കരുത് റഹ്മാനെ. ആ കുട്ടി പറയുന്നു, ഞാനിങ്ങനെ സ്വപ്നത്തിൽ ഒരാളെ കണ്ടു, കണ്ടു വല്ലാത്ത ഭംഗി ബാപ്പാ, വല്ലാത്ത ഉദിക്കുന്ന മുഖവുമായി വന്നിട്ട് ഒരാളെന്നോട് ചോദിക്കുകയാണ്, മോളെ എപ്പോഴും ഇങ്ങനെ കിടന്നാ മതിയോ? നിന്റെ ബാപ്പ രക്ഷപ്പെട്ടു പോയി, ഷഹാദത്ത് കലിമ ചൊല്ലിയപ്പോ നിന്റെ ബാപ്പ രക്ഷപ്പെട്ടു പോയി, ദുനിയാവിലും ആഖിറത്തിലും നോക്ക് രക്ഷപ്പെടണോ? ചൊല്ലിക്കോ അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ. ഞാനിതങ്ങ് ചൊല്ലിയിട്ട് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോ എന്റെ കാലിന് തകരാറില്ല, എന്റെ അവയവങ്ങൾക്ക് തകരാറില്ല, എന്റെ രോഗങ്ങൾ കാണാനില്ല.